അപകടങ്ങൾ പതിവായ വലിയ ഹമ്പിന് പകരം മൈലപ്പുറത്ത് പുതിയ സുരക്ഷിതമായ ഹമ്പ് വരണമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യം ഒന്നുകൂടെ ശക്തമായി. അപകടങ്ങൾ തുടർക്കഥയാവുമ്പോൾ പരിഹാരം തേടി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേരുന്നു. കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രണ്ട് ജീവനുകൾ പൊലിഞ്ഞ ഹമ്പിൽ ഇന്ന് നടന്ന രണ്ട് അപകടങ്ങളിൽ ഒന്നിൽ ഓട്ടോ മറിഞ്ഞ് രണ്ട് പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. അപകടങ്ങൾ പതിവായ വലിയ ഹമ്പിന് പകരം മൈലപ്പുറത്ത് പുതിയ സുരക്ഷിതമായ ഹമ്പ് വരണമെന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യം ഒന്നുകൂടെ ശക്തമായി. ഈ വേഗത്തട പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അതേപടി നിലനിർത്തിവരുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടുതൽ സൂചനാ ബോർഡുകൾ നൽകണമെന്നും തുടങ്ങി പലരും പലതും നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും നഗരത്തിലെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉടൻ കൂടി ഉചിതമായ ഒരു പരിഹാരം ഉടൻ കാണാൻ നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു. മഹമ്മൂദ് കോതേങ്ങൽ, നൌഷാദ് സി എച്ച് തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് നാട്ടുകാർ വിവിധ അഭിപ്രായങ്ങളുമായി വന്നത്. അതേസമയം പി ഡബ്ല്യു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങിയവർ അതിൻ്റെയൊക്കെ പ്രായോഗികമായ വശങ്ങൾ സൂചിപ്പിച്ചു. മലപ്പുറം നഗരസഭാ ചെയർമാന്റെ സാന്നിധ്യത്തിൽ മറ്റ് നേതാക്കളെയും പൊതുജനങ്ങളെയും കൂട്ടി അടുത്ത ദിവസം തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേരാനും പ്രായോഗികമായ കാര്യങ്ങൾ ഉടനടി ഹമ്പിൽ ചെയ്യാനും നാട്ടുകാരുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനു മുൻപായി വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനും സുരക്ഷ ഉറപ്പിക്കാനുമായി സ്പീഡ് ബ്രേക്കർ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. SS ന്യൂസ്, മലപ്പുറം.